ഭയപ്പെടില്ല, തെല്ലും ഭയപ്പെടില്ല. അത്യുന്നത ദൈവമാണ് എൻ്റെ ഇടയൻ, ഇടറുകില്ല ഞാൻ, തളരുകില്ല. സർവശക്തനായവൻ എൻ്റെ ഇടയൻ, ഇടറുകില്ല ഞാൻ, തളരുകില്ല. സർവശക്തനായവൻ എൻ്റെ ഇടയൻ. ഈശോയേ, 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 ഈശോയേ. മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ഈ പ്രഭാതത്തിൽ തന്നെ ഈശോനാഥൻ നമ്മെ ഓരോരുത്തരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ടവർ, ഇന്ന് നമ്മുടെ ധ്യാന വിഷയമാക്കുന്ന വചനഭാഗം യോനായുടെ പുസ്തകത്തിൻ്റെ 3-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ്. ഈ വചനഭാഗത്തിൽ നമ്മൾ കാണുന്നത്, ദൈവം യോനായെ വിളിച്ചിട്ട് നിനവേക്കാരുടെ പാപങ്ങൾ ഓർത്ത് നിനവയെ നശിപ്പിക്കുവാനായിട്ട് പോവുകയാണ്. അതുകൊണ്ട് അവരോട് അനുതാപത്തിലേക്ക് കടന്നു വരിക, ദൈവത്തിൻ്റെ പക്കലേക്ക് തിരിച്ചു വരിക എന്ന് അവരെ അറിയിക്കുവാനായിട്ട് യോനായെ പറഞ്ഞു വിടുകയാണ്. പ്രിയപ്പെട്ടവരെ, യോന ചെന്ന് അനുതപിക്കുവാനും ദൈവത്തെങ്കിലേക്ക് തിരിച്ചു വരുവാനുമായിട്ട് ആവശ്യപ്പെടുന്ന ഉടനെ തന്നെ അവർ ചാക്കുടുത്ത് ചാരം പൂശി അനുതാപത്തോടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ മാപ്പപേക്ഷിക്കുകയും ദൈവം അവരോട് പൊറുക്കുകയും ചെയ്യുന്നത് നമ്മൾ കാണുകയാണ്. പ്രിയപ്പെട്ടവരെ, പെട്ടെന്ന് ഈ വചനഭാഗം ധ്യാനിച്ചു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന, നമ്മുടെ ചിന്തയിലേക്ക് കടന്നു വരുന്ന ഒരു കാര്യം, ഈ യോന ചെന്ന് പ്രസംഗിക്കുന്ന ഉടനെ തന്നെ അവർക്കൊരു മാനസാന്തരം കടന്നു വരിക എന്നുള്ളതാണ്. മാനസാന്തരം പെട്ടെന്ന് സാധ്യമാണോ എന്ന് ചോദിക്കുന്നവർക്കുള്ള ഒരു ഉത്തരമാണ് ഈ തിരുവചന ഭാഗങ്ങൾ. പ്രിയപ്പെട്ടവരെ, ഈ നോമ്പിന്റെ ചൈതന്യം ആരംഭത്തിൽ തന്നെ നമ്മൾ ധ്യാനിച്ചു, അനുതാപത്തിലേക്ക് കടന്നു വരിക. ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് നമ്മുടെ വാക്കുകളിലൂടെയോ പ്രവൃത്തികളിലൂടെയോ ചിന്തകളിലൂടെയോ വികാരങ്ങളിലൂടെയോ ഒക്കെ ഏതെങ്കിലുമൊക്കെ വീഴ്ചകൾ വരുത്തിയിട്ടുണ്ടെങ്കിൽ, വീഴ്ചയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ, അവയ്ക്ക് പരിഹാരം ചെയ്ത് അനുതാപത്തോടെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരിക എന്നുള്ളതാണ് നോമ്പിൻ്റെ ചൈതന്യമെന്ന് നമ്മൾ കാണുകയുണ്ടായി. പലപ്പോഴും നമ്മൾ ചിന്തിക്കും, പെട്ടെന്ന് ഇതൊക്കെ സാധ്യമാണോ എന്ന്. എന്നാൽ ഈ യോനായുടെ പുസ്തകം വായിച്ച് ധ്യാനിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ഇത് സാധ്യമാണ് എന്ന് തന്നെയാണ് ഈ വചനം നമ്മെ ഓർമ്മിപ്പിക്കുക. മനുഷ്യന്റെ ജീവിതത്തിൽ പെട്ടെന്ന് സംഭവിക്കേണ്ട ഒന്ന് തന്നെയാണ് മാനസാന്തരം എന്ന് പറയുന്നത്. അത് മനുഷ്യൻ മനസ്സ് വെച്ചാൽ സാധ്യമാണ്. ദൈവത്തിൻ്റെ കൃപയോട് ചേർന്ന് നിന്ന് പ്രാർത്ഥനയിൽ മനുഷ്യൻ മനസ്സ് വെച്ചാൽ അത് സാധ്യമാണ് എന്ന് തന്നെ ഈ തിരുവചന ഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്നേ ദിവസം ഈ വചനഭാഗം നമ്മുടെ ധ്യാന വിഷയമാക്കുമ്പോൾ, എൻ്റെ ജീവിതത്തിൽ അനുതാപത്തിലേക്ക് ഇനിയും ഞാൻ കടന്നു വരാത്ത ഏതെങ്കിലും മേഖലകൾ ഉണ്ടോ എന്ന്, വീഴ്ചകളുള്ള ഏതെങ്കിലും മേഖലകൾ ഉണ്ടോ എന്ന് പരിശോധിച്ചുകൊണ്ട് ആ മേഖലകളെ തിരുത്തി ഈശോയോട് കൂടുതൽ ചേർന്ന് കൂടുതൽ വിശുദ്ധിയിൽ ഈ നോമ്പിൻ്റെ ചൈതന്യത്തിൽ മുന്നോട്ട് പോകുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. പെട്ടെന്ന് തന്നെ അത് സാധ്യമാക്കി തരണമേ എന്ന് ഈശോയോട് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ ഈശോയെ മക്കൾ ഓരോരുത്തരെയും അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്ന ഇവരെ ഓരോരുത്തരെയും ഏറ്റെടുക്കണമേ, അനുഗ്രഹിക്കണമേ. ഇവരുടെ ജീവിതത്തിൽ നിന്ന് ഇന്നേ ദിവസം എല്ലാ തിന്മകളും അകറ്റിക്കളയണമേ. കർത്താവെ, മാനസാന്തരത്തിലേക്ക് കടന്നു വരേണ്ട ഏതെങ്കിലും മേഖലകളുണ്ടെങ്കിൽ കർത്താവെ, ഇവരുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കേണ്ട ഏതെങ്കിലും തിന്മകളുണ്ടെങ്കിൽ അത് ഇവരുടെ ജീവിതത്തിൽ ഇന്ന് തന്നെ പെട്ടെന്ന് ഒഴിവാക്കാനുള്ള കൃപയോട് കൂടുതൽ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ തിന്മകളും ഇവരുടെ ജീവിതത്തിൽ നിന്ന് അകറ്റിക്കളയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നോമ്പിൻ്റെ കൂടുതൽ ചൈതന്യത്തിലേക്ക് ഇവരെ നയിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്നേ ദിവസം എല്ലാ തിന്മകളും ഇവരുടെ ജീവിതത്തിൽ നിന്ന് വിട്ടുപോകട്ടെ. എല്ലാ അശുദ്ധിയും ഇവരുടെ നിന്ന് വിട്ടുമാറട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വര എന്നേക്കും ആമേൻ.